അതിരപ്പള്ളിയിലെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഒരു കസിനാണ്. ഹായ് പറയട്ടെ. ഹായ്. അപ്പോൾ ഇത് വളരെ വിചിത്രകരമായ ഒരു യാത്രയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കൊറോണയ്ക്ക് ശേഷമുള്ള, പൂർണ്ണമായി കൊറോണ തീർന്നിട്ടില്ല, എന്നാലും കൊറോണയുടെ സമയത്ത് ഉള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അവസ്ഥകൾ നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അതിരപ്പള്ളിയിലുള്ള വാട്ടർഫോൾസാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതും ആ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ടൂറിസം എങ്ങനെയാണെന്ന് കാണാത്തവർക്കായിട്ടുള്ള ഒരു കാഴ്ചയായി ഇത് കാണാം. ഇപ്പം നമ്മള് മെയിൻ സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇത് കൊരങ്ങന്മാരൊക്കെയുള്ള അതിമനോഹരമായ കാഴ്ചകൾ. കുഴപ്പമില്ല, കടിച്ചുകൊണ്ടുവല്ലോ. ഇന്ന് കയ്യില് വല്ലതും ഉണ്ടോ? എന്റെ അതാ അവന്റെ ഭക്ഷണം കുറഞ്ഞു വന്നൊരു തിന്നാവുന്നൊന്നും ചെയ്യില്ല. കുരങ്ങനെ ചുട്ടുണ്ടാക്കി ഇതല്ലേ മനുഷ്യര്. ജോലി വിളിച്ചു വരുത്തുന്നു, അവന്റെ പണി ഇന്ന് തീരുമാനമാണ്. ഇതാണ് നമ്മൾ കൊണ്ടുവന്ന കാഴ്ച.
to listen, I need you to hear, and don't show any fear. I've been flying from town to town, from London to Taiwan. I've been all around. Apo കൊറോണയ്ക്ക് ശേഷം നമ്മൾ അതിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അതിരപ്പള്ളിയിലെ കാഴ്ചകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമുള്ള അതിരപ്പള്ളിയിലെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിരപ്പള്ളിയിൽ ഇപ്പോൾ പഴയ പോലെ തന്നെ തിരക്കായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരിക. കൊറോണ വരെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല. തിരക്ക് വീണ്ടായി തുടങ്ങി. കാഴ്ചകൾ അതിമനോഹരമായി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. കാണാനും നല്ല രസമുണ്ട്. ഈ ടൈമിൽ വരികയാണെങ്കിൽ തിരക്കും കുറവായിരിക്കും. താല്പര്യമുള്ളവരൊക്കെ വരിക. പിന്നെ കൊറോണയുടെ ആർ ടി പി ആർ ടെസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മാസ്ക് വെച്ച് കയറുക അത്ര തന്നെ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വരിക, കാണുക. അങ്ങനെ വലിയ സ്ട്രെസ്സൊന്നും ഉണ്ടാവില്ല. ടിക്കറ്റ് എടുത്ത് വന്ന് കണ്ടാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിരപ്പള്ളി വാട്ടർ ഫോൾസിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തേക്കാണ് പോകുന്നത്. താഴ്ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കാണാൻ പോകുന്ന വാട്ടർഫോൾസിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം താഴേക്ക് തെറിച്ച് വരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ആ സ്പീഡും ആ സ്പീഡിലുണ്ടാകുന്ന കാറ്റും കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാനായിട്ടാണ് നമ്മൾ താഴേക്ക് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടേക്ക് വളരെ അടുത്തേക്ക് കയറി ചെല്ലുന്നത് അത്ര നല്ലതല്ല. കാരണം കാറ്റും വെള്ളത്തിൻ്റെ പവറും കൂടുതലായതുകൊണ്ട് നനയാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ നനയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് കയറിപ്പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒന്നാമത് അവിടെ കയറ് കെട്ടിയിട്ടുണ്ട് അപകട സാധ്യതയുള്ളതിനാൽ. അപ്പോൾ ശ്രദ്ധിച്ചാൽ നല്ലത്.